കൂറ്റനാട് മലാ റോഡിൽ സ്കൂൾ വിദ്യാർത്ഥിക്ക് കുത്തേറ്റ സംഭവത്തിൽ രണ്ടുപേർ റിമാൻഡിൽ. കുമരനെല്ലൂർ മനമക്കാവിൽ വീട്ടിൽ മുഹമ്മദ് ഇർഫാൻ, പട്ടിത്തറ തലക്കശ്ശേരി സ്വദേശി ചാരുപടിക്കൽ മുഹമ്മദ് ഇജാസ് എന്നിവരെയാണ് തൃത്താല പോലീസ് അറസ്റ്റ് ചെയ്തത്. പിടിയിലായ രണ്ടുപേരെയും കോടതിയിൽ ഹാജരാക്കി റിമാൻഡിൽ വിട്ടു. മറ്റു നാലുപേരെ മാതാപിതാക്കൾക്കൊപ്പം ജാമ്യത്തിൽ വിട്ടു. മാതാപിതാക്കൾ എത്താത്തതിനെ തുടർന്ന് ഒരാളെ ജുവനൈൽ ജസ്റ്റിസ് ഹോമിലേക്ക് മാറ്റി. അതേസമയം കുത്തിയ പ്രതികളെ പോലീസിനെ പിടികൂടാനായിട്ടില്ല. ഒളിവിൽ പോയ രണ്ട് പ്രതികൾക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയതായി തൃത്താല CI അറിയിച്ചു. കഴിഞ്ഞ ദിവസം സംഘർഷം നടന്ന മല്ലാർ റോഡ് പരിസരത്ത് ഫിംഗർ പ്രിന്റ് വിദഗ്ധരും ഫോറൻസിക് വകുപ്പും പരിശോധന നടത്തിയിരുന്നു. സ്ഥലത്തു നിന്നും ആയുധവും വടികളും കണ്ടെടുക്കുകയും ചെയ്തിരുന്നു. നേരത്തെ സോഷ്യൽ മീഡിയയിൽ പരസ്പരം കളിയാക്കി റീൽസ് ഇട്ടതിനെ ചൊല്ലി ഇരുകൂട്ടരും തമ്മിൽ കശപിശ നടക്കുകയും അതിലെ വിരോധം പരിഹരിക്കുന്നതിനായി ഉണ്ടാക്കിയ ചർച്ചയ്ക്കിടെയാണ് ശനിയാഴ്ച സംഘർഷമുണ്ടായത്. നിരന്തരമായി ഉണ്ടാവുന്ന സംഘർഷങ്ങളും അതിന് വഴിവെക്കുന്ന തരത്തിലുള്ള കുട്ടികളുടെ ലഹരി ഉപയോഗങ്ങളും അവർക്ക് ലഹരി വസ്തുക്കൾ എത്തിക്കുന്ന സംഘങ്ങളെക്കുറിച്ചും കണ്ടെത്താനാണ് പോലീസ് നീക്കം. പെണ്ണു കൊതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക കടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി.